അയ്യോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ, ഈ ഒരു ഫ്രോക്കിലൊക്കെ നമ്മൾ ബട്ടർഫ്ലൈയും ഫ്ലവറൊക്കെ കൊടുത്തിട്ടില്ലേ, ആ ഒരു ഫ്ലവറും ബട്ടർഫ്ലൈയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ, നമ്മൾ കുറേ ബട്ടർഫ്ലൈ ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതാ, ഇതാണ് നമ്മൾ ഷോൾഡറിങ് ആയണ്. ഇതിൻ്റെ കമ്പനീൻ്റെ പേര് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പാക്കിങ് കാണിച്ചു തരുന്നുണ്ട്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. 300 something റേറ്റ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഷിപ്പടക്കം 400 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. JYD ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡറിങ്ങിൻ്റെ ഏറ്റവും ഷാർപ്പ് ഭാഗം നല്ലതുണ്ടല്ലോ, നമ്മൾ ഷോൾഡർ ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നല്ല ഷാർപ്പായിട്ട് കെടുക്കണ ഒരു ഷോൾഡറിങ് ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഷോപ്പിലൊക്കെ വാങ്ങിക്കുമ്പോൾ അത്ര ഷാർപ്പ്നെസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് വാങ്ങിക്കുന്ന അടുത്തുനിന്ന് മാത്രമേ ഇത്ര ഷാർപ്പിൽ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന മോൾഡുകളാണ്. അപ്പോൾ സ്റ്റാറുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, എല്ലാ ടൈപ്പ് സംഭവങ്ങളുണ്ട് കേട്ടോ. വലിപ്പ ചെറുപ്പത്തിനനുസരിച്ച് നമുക്ക് വലുതും ചെറുതൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സുഖമായിട്ട് നമുക്ക് ഷോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്ക് ഓർഗൻസ മെറ്റീരിയലിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിന്ന് ഓർഗൻസയിൽ കട്ട് ചെയ്യുന്ന വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സാറ്റിലും ഓർഗൻസയിലൊക്കെ നന്നായിട്ട് നല്ലൊരു വൃത്തിക്ക് ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സാറ്റിലൊക്കെ ആണെങ്കിൽ ഒരൊറ്റ പീസ് വെച്ചാൽ മതി. ഓർഗൻസയിലായതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരിക്കണം കേട്ടോ ഷോൾഡറിങ് അയൺ. നല്ല ചൂടായാൽ മാത്രമേ ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ സുഖം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് പേന കൊണ്ടുവന്ന് അതേ സ്പീഡിൽ തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഒരു സംഭവം കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പം നമുക്ക് എവിടെയും വേറിട്ടാതെ വലിയ പ്രശ്നം വരുന്നെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലും നമുക്ക് കട്ട് ചെയ്ത് ഉരുക്കിയെടുക്കുന്നതിനേക്കാളും നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് അങ്ങനെ ഉരുക്കിയെടുക്കുമ്പോൾ അതിലെങ്ങനെയാലും നമ്മൾ ആ ഉരുക്കിയെടുത്തൊരു പാട് കാണും, ഒരു ബ്ലാക്ക് ലൈറ്റ് ബ്ലാക്ക് പോലെ. അപ്പോൾ ഇത് അതൊന്നുമില്ല കേട്ടോ, നല്ല ഫിനിഷിങ്ങിന് നല്ല വൃത്തിയിലും കിട്ടും. അപ്പോൾ ഞാൻ 2 എണ്ണം വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് ആ ഒരു സ്റ്റിഫായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ല, നല്ല സ്റ്റിഫായിട്ടുള്ള ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാത്രം എടുക്കുമ്പോൾ ഇത്ര ഒരു പെർഫെക്റ്റ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ആദ്യം കട്ട് ചെയ്തതാണ് ചൂടായിക്കണം നോക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒന്ന് കട്ട് ചെയ്തപ്പോൾ 2 എണ്ണം കിട്ടിയതെന്നല്ല കേട്ടോ. അപ്പോൾ ഇത് ഒന്നെന്നെ കിട്ടുള്ളൂ, രണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഉരുകി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എന്താ പറയുക, കുറച്ച് ബലത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്ട്രോങ് ഉള്ള ഫ്ലവർ അതുപോലെ ബട്ടർഫ്ലൈയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 എണ്ണം ആക്കിയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്കിത് കോട്ടനില്ലാത്ത എല്ലാ മെറ്റീരിയലും വെച്ചിട്ട് നമുക്ക് ഈ ഷോൾഡറിങ് അയൺ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. കട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ നമ്മൾ പ്ലെയിൻ നെറ്റിൽ വരുന്ന വർക്ക് പീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു ഷോൾഡറിങ് അയൺ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹെഡ് ബാൻഡ് അതുപോലെ ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാം. അങ്ങനെയും കൂടി ഒരു കാര്യം ഇതിലുണ്ട് കേട്ടോ. നമുക്കൊരു സെയിലും തുടങ്ങാം ഇങ്ങനെ ഫ്ലവറൊക്കെ വെച്ചിട്ട്. അധികം ആളുകൾക്ക് ആ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഷോൾഡറിങ് അയണിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നല്ല നല്ല ഭംഗിയുള്ള ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഷോളിനൊക്കെ വരുന്ന സ്കാലപ്പ് വർക്കുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു ഷോൾഡറിങ് അയണിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ എംബ്രോയിഡറി വരുന്ന നെറ്റ് പീസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആ എംബ്രോയിഡറി കട്ട് ചെയ്തിട്ട് എടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. മോൾഡുകൾ വാങ്ങിച്ചപ്പോൾ സ്റ്റാറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിനൊക്കെ നമുക്ക് ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാറൊക്കെ ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ 3 ടൈപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലവർ കട്ട് ചെയ്തിട്ട് എടുക്കാൻ അറിയാത്തവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മോൾഡും അതുപോലെ ഈ ഒരു ഷോൾഡറിങ് ആയാലും. അപ്പോൾ ഏത് ടൈപ്പായാലും നമുക്ക് ഡ്രസ്സ് നമുക്ക് ഫ്ലവേഴ്സ് നല്ല ഭംഗിയിലും വൃത്തിയിലും ചെയ്തെടുക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് ഓർഗൻസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് എല്ലാ കോട്ടൺ അല്ലാത്ത എല്ലാ മെറ്റീരിയലും ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനും കൂടെ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ ഷോൾഡറിങ് അയൺ വാങ്ങുമ്പോൾ നല്ല ഷാർപ്പുള്ളത് തന്നെ നോക്കി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന 3 ടൈപ്പ് മുനകളൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഈ ഒന്ന് മതി. ഇതാണ് ഏറ്റവും ഷാർപ്പായിട്ടുള്ളതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതും അപ്പോൾ ബട്ടർഫ്ലൈ ആയാലും ഫ്ലവർ ആയാലും ഒക്കെ നമ്മളത് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് പഞ്ചിങ് ബേൾ വെച്ചിട്ട്
അറ്റാച്ച് ചെയ്യാൻ കേട്ടോ. അതല്ലാതെ നമുക്ക് ഫ്ലവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ലീഫുകൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒന്നിച്ച് കൂട്ടിയിട്ട് തുന്നിയിട്ട് നമുക്ക് അങ്ങനെ പഞ്ചിങ് പേള് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടും അങ്ങനെ ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് മുമ്പ് ചെയ്ത് വെച്ച കുറച്ച് മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ബാക്കി വന്നതൊക്കെ ഞാനൊന്ന് ഒരു ബോക്സിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കാനും, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കളേഴ്സുള്ള ഡ്രസ്സുകളിൽ പല പല ഫ്ലവേഴ്സൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.